ബസ്ത റിന്യൂവബിൾ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ്. നീതിന്യായ രംഗത്തെ അതുല്യ പ്രതിഭയും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യവുമായിരുന്ന ജസ്റ്റിസ് വി ഖാലിദ് സാഹിബ് അനുസ്മരണവും അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി തയ്യാറാക്കിയ ജസ്റ്റിസ് വി ഖാലിദ് പ്രകാശം പരത്തിയ ജീവിതം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. ഒരു വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്ന പുസ്തകമാണ് ജസ്റ്റിസ് വി ഖാലിദ് പ്രകാശം പരത്തിയ ജീവിതം. സർ സയ്യിദ് കോളേജ് പബ്ലിക്കേഷൻ ഡിവിഷന്റെ 10-ാമത്തെ പുസ്തകമാണ് ഇപ്പോൾ പ്രകാശനം ചെയ്യുന്നത്. പുസ്തകത്തിന് വേണ്ടി വാമൊഴിയായും വരമൊഴിയായും തന്നവർ എഡിറ്റോറിയൽ ബോർഡ്. ഉത്തര മലബാറിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകുകയും രാജ്യത്തെ ഉന്നത നീതിപീഠത്തിൽ ജഡ്ജിയായിരിക്കുകയും ജമ്മുകാശ്മീരിന്റെ ഗവർണർ പദവി വഹിക്കുകയും ചെയ്ത് സ്വയം മാതൃകയായി തീർന്ന ജസ്റ്റിസ് ഖാലിദ് സാഹിബിനെ അടയാളപ്പെടുത്തുന്നതാണ് ജസ്റ്റിസ് വി ഖാലിദ് പ്രകാശം പരത്തിയ ജീവിതം എന്ന പുസ്തകം. കണ്ണൂർ സിറ്റിയിൽ ജനിച്ചു വളർന്ന് രാജ്യത്തെ പരമോന്നത പദവിയിൽ എത്തിച്ചേർന്ന ജസ്റ്റിസ് വി ഖാലിദ് കണ്ണൂർ മുസ്ലിം എഡ്യൂക്കേഷൻ അസോസിയേഷന്റെ സ്ഥാപക പ്രസിഡന്റ്, തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിന്റെ ശില്പി, വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി വിവിധ തലങ്ങളിൽ സംഭാവനകൾ നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തുടക്കമിട്ട CDME 6 സ്ഥാപനങ്ങളുമായി ഉത്തര മലബാറിൽ ഇന്നും അഭിമാനത്തോടെ തുടരുന്നു. ഖാലിദ് സാഹിബ് ഔദ്യോഗിക ജീവിതത്തിനുശേഷം വായനയിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതവും സംഭാവനകളും വരും തലമുറയെ പരിചയപ്പെടുത്തും വിധം ഒരു അടയാളപ്പെടുത്തലാണ് ഈ പുസ്തകം. ഹൈക്കോടതി ജസ്റ്റിസ് ഷാജി പി ചാലി മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനന് പുസ്തകം കൈമാറിക്കൊണ്ട് പുസ്തക പ്രകാശനം നിർവഹിച്ചു. മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ദരിദ്ര ധനികനെന്നതിന്റെ പേരിലോ സമൂഹത്തിൽ വിദ്യാഭ്യാസ രംഗത്തടക്കം ഒരിക്കലും വിഭാഗീയത പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് മുൻകൂട്ടി കണ്ട ജസ്റ്റിസ് വി ഖാലിദിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. രാജൻ കേസിലടക്കമുള്ള അദ്ദേഹത്തിന്റെ നിർണായക വിധികൾ നീതിന്യായ രംഗത്തെ ചരിത്ര വിധികളാണെന്നും ജസ്റ്റിസ് പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം നടത്തിയ സംഭാവന അതുല്യമാണ്, അതിനൊരു പാരലൽ ആയിട്ട് ഒന്നുണ്ടോ എന്ന് സംശയമാണ്. അദ്ദേഹത്തെ ഒരുപക്ഷെ ഒരു ന്യായാധിപനേക്കാളും ഒരു സുപ്രീംകോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ഒരു ചീഫ് ജസ്റ്റിസിനേക്കാളും ജനങ്ങൾ ആദരിക്കപ്പെടുന്നത് അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ്, വികസന പ്രവർത്തനങ്ങളാണ്. ഹൈക്കോടതി ജസ്റ്റിസ് ഡോക്ടർ കൌസൽ എടപ്പകത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. സർ സയ്യിദ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ PT അബ്ദുൽ അസീസ് എഡിറ്റ് ചെയ്ത കോളേജ് പബ്ലിക്കേഷൻ ഡിവിഷനാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. CDME പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി മഹമ്മൂദ് അധ്യക്ഷത വഹിച്ചു. സെഷൻസ് ജഡ്ജ് ജോബിൻ സെബാസ്റ്റ്യൻ, സെക്രട്ടറി മുഹമ്മദ് അള്ളാംകുളം, സർ സയ്യിദ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇസ്മയിൽ ഓലായിക്കര, എഡിറ്റർ ഡോക്ടർ PT അബ്ദുൾ അസീസ്, MBM അഷ്റഫ്, അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ, ഡോക്ടർ ഖലീൽ ചൊവ്വ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. ഇനി എന്തിനു കാത്തിരിക്കണം? KSFE കണ്ണൂർ മെയിൻ ബ്രാഞ്ച് ഉടൻ ആരംഭിക്കുന്ന 1 കോടി സലയുള്ള ചിട്ടി. തവണ സംഖ്യ 2 ലക്ഷം രൂപ. കാലാവധി 50 മാസം. സല 1 കോടി. തവണ സംഖ്യ 1 ലക്ഷം രൂപ. കാലാവധി 30 മാസം. സല 30 ലക്ഷം. തവണ സംഖ്യ ₹50,000. കാലാവധി 30 മാസം. സല 15 ലക്ഷം. തവണ സംഖ്യ ₹10,000. കാലാവധി 40 മാസം. സല 4 ലക്ഷം. തവണ സംഖ്യ ₹5,000. കാലാവധി 40 മാസം. സല 2 ലക്ഷം. തവണ സംഖ്യ 2,500. കാലാവധി 40 മാസം. സല 1 ലക്ഷം. കൂടാതെ ഉടൻ ആരംഭിക്കുന്ന മൾട്ടി ഡിവിഷൻ ചിട്ടികൾ. തവണ സംഖ്യ ₹25,000. കാലാവധി 40 മാസം. സല 10 ലക്ഷം. തവണ സംഖ്യ 12,500. കാലാവധി 40 മാസം. സല 5 ലക്ഷം. തവണ സംഖ്യ ₹12,000. കാലാവധി 100 മാസം. സല 12 ലക്ഷം. കൂടാതെ കൈനിറിയ സമ്മാനങ്ങളും. 1-ാം സമ്മാനം 25 പവൻ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ. 2-ാം സമ്മാനം 32 പേർക്ക് 5 പവൻ വീതം അല്ലെങ്കിൽ 2 ലക്ഷം രൂപ. ചിട്ടി തവണ സംഖ്യ ഓൺലൈൻ വഴി അടയ്ക്കുവാനുള്ള സൗകര്യം. ഇന്നു തന്നെ അംഗമാകൂ. വിശദവിവരങ്ങൾക്ക് ശാഖയുമായി ബന്ധപ്പെടുക. KSFE കണ്ണൂർ മെയിൻ ബ്രാഞ്ച്, ഫോർട്ട് റോഡ്, കണ്ണൂർ. ഫോൺ 0497-27000-48, 270-50065, 944-77-97006.